ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ജി ശക്തിധരന്റെ രണ്ട് സുപ്രധാനമായ വെളിപ്പെടുത്തൽ. അദ്ദേഹം ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ മാത്രമായിരുന്നില്ല, പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ സി പി എം നേതാക്കളുടെ സന്തത സഹചാരിയും ഉപദേശകനുമായിരുന്നു പല സമയത്ത്. അദ്ദേഹം നടത്തിയ രണ്ട് വെളിപ്പെടുത്തലുകൾ, ഒന്ന് കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ നിന്ന് കൈതോലപ്പായയിൽ 2,35,00,000 കൊണ്ടുപോയി എന്നുള്ള, അദ്ദേഹം തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തി അത് കൊണ്ടുപോയി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ. രണ്ടാമത് കെ പി സി സി പ്രസിഡന്റായ സി കെ സുധാകരനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൊലയാളി സംഘത്തെ സി പി എം അയച്ചിരുന്നതായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഈ രണ്ട് കേസുകളിലും ഇത് രണ്ട് സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ്. ഇതിൽ അടിയന്തരമായി കേസെടുക്കണം. ഇവിടെ പോലീസില്ലേ, ആഭ്യന്തര വകുപ്പില്ലേ, ഇത്രയും സുപ്രധാനമായ രണ്ട്, ഒന്ന് ഒരു കള്ളപ്പണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, രണ്ട് ഒരു കൊലപാതക ശ്രമം, ഗൂഢാലോചന. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി സി പി എം ആസൂത്രണം ചെയ്ത് ഒരു കൊലയാളി സംഘത്തെ വിട്ട കാര്യം, ഈ രണ്ട് കാര്യത്തിലും ഗവൺമെന്റ് കേസെടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങളതിൽ നിയമപരമായ നടപടികളുമായി സ്വീകരിച്ചു പോകും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ സമരങ്ങളും ഞങ്ങൾ അതിന്റെ പേരിൽ ആരംഭിക്കും. രണ്ടാമത്തെ ഒരു വിഷയം, ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സാധാരണക്കാര എല്ലാ മനുഷ്യരുടെയും, കേരളത്തിലെ എല്ലാവരുടെയും വിശദ വിവരങ്ങൾ, വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സർക്കാർ കൊടുത്തായിട്ടുള്ളതാണ്. അത് സർക്കാർ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം. വ്യക്തിപരമായ വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഡാറ്റ, ഏറ്റവും സുപ്രധാനമായ ഡാറ്റ. ആ ഡാറ്റ സെക്യൂരിറ്റി ഇല്ലാതെ, ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് വേറെ ഒരാളുടെയും കൈകളിൽ ചെന്ന് പെടില്ല എന്ന് ഉറപ്പുവരുത്താതെ കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ, ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ഡാറ്റ. സ്പ്രിംഗ്ലർ വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായതാണ്. ആ ഡാറ്റ ഊരാളുങ്കൽ പോലുള്ളൊരു സംവിധാനത്തിനെ ഏൽപ്പിച്ചതും അതിന്റെ വിശദാംശങ്ങളും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അത് വിശദമാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിർത്തി അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് വിൽക്കാനോ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് സർക്കാർ അതിന്റെ വിശദമായ വിവരങ്ങൾ വരണം. ഇപ്പൊ ഊരാളുങ്കലിൽ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക എന്നത് സ്ഥിരം പരിപാടിയാണ്. ആ രീതിയിൽ ഇതും കൊടുത്തിരിക്കുകയാണ്. റോഡ് പണി വന്നാലും പാലം പണി വന്നാലും ഡാറ്റ വന്നാലും ഇലക്ട്രോണിക് എല്ലാവർക്കും കൊടുക്കുക, അതല്ല പ്രശ്നം ഇവിടുത്തെ. ഇവിടുത്തെ പ്രശ്നം ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഡാറ്റയാണ്, വിവരങ്ങളാണ്. ഇത് പല സ്ഥാപനങ്ങളും പല രീതിയിൽ ഇതിനെ ദുരുപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ അടിയന്തരമായി വെളിപ്പെടുത്തണം എന്നുകൂടി ഞാൻ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ഒരു വലിയ വിവാദമൊക്കെ വരുന്നത് ഹൈ ബീഡൻ പറഞ്ഞിരിക്കുന്നു, ഇനി കൊച്ചി ആയിരിക്കണം ഇതിന്റെ, കേരളത്തിന്റെ പിന്നെ ഒരു തലസ്ഥാനം എന്ന് തന്നെ. അതിന് പ്രതിപക്ഷം എന്താ? എങ്ങനെയാണ്? ഞാന് ഹൈ ബീഡൻ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എന്റെ കൊച്ചനുജനാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിലുള്ള ശക്തിയായ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല, ആ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് അത് അതിൽ പ്രസ് ചെയ്യരുത്, അത് പിൻവലിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന്മേൽ ഒരു വിവാദത്തിന്റെയും ആവശ്യമില്ല. അത് സാധാരണ ഈ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വേണം എന്നൊക്കെ പറയുന്ന ലാഘവത്വത്തോടുകൂടിയാണ് അത് ചെയ്തത്. അത് ശരിയായ നടപടിയാണെന്നും പാർട്ടി കരുതുന്നില്ല. കൊച്ചിയിലേക്ക് ഞാൻ കൊച്ചിക്കാരനല്ലേ, കൊച്ചിയിലേക്ക് തലസ്ഥാനം മാറണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. തിരുവനന്തപുരം തന്നെ നല്ല സ്ഥലമാണ്,
ഒരു കുറവില്ല കൊച്ചിയിൽ സ്ഥലമൊന്നുമില്ല തലസ്ഥാനമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊന്നും ഇപ്പോൾ തന്നെ ശ്വാസം മുട്ടിയാണ് കൊച്ചി നിൽക്കുന്നത് അതിനൊന്നുമുള്ള സംവിധാനങ്ങളൊന്നും കൊച്ചിയിലെ കൊച്ചി ചെറിയ സ്ഥലമാണ് കൊച്ചിക്ക് വേറെ ചില പ്രത്യേകതകളുണ്ട് കൊച്ചി കേരളത്തിന്റെ കമേഴ്സ്യൽ ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ നികുതി സർക്കാരിന് കൊടുക്കുന്ന സ്ഥലം തലസ്ഥാനം അവിടെ തന്നെ ഇരിക്കട്ടെ അതിന്റെ പേരിലുള്ള എല്ലാ വിവാദവും ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അല്ല അത് ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ അസംതൃപ്തി അറിയിച്ചു എന്നല്ലേ പറഞ്ഞത് പാർട്ടിയോട് ആലോചിക്കാതെ ചെയ്തതിലുള്ള അസംതൃപ്തിയാണ് പിന്നെ ഈ കാര്യത്തിലുള്ള അസംതൃപ്തിയാണ് അദ്ദേഹത്തെ അറിയിച്ചത് ഞാൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുകൂടിയാണ് ഹൈബീഡ് എങ്കിലും അത് അങ്ങനെ ഒരു ആലോചനയില്ലാതെ ഒരു ചെയ്തതുകൊണ്ടുള്ള അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം അത് പ്രസ് ചെയ്യില്ല അതുമായി മുന്നോട്ടും പോവില്ല പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലേ അദ്ദേഹത്തോട് പിന്നെ അല്ല കോൺഗ്രസ് നേതാവ് ഡി ആർ എം ഷബീറിന്റെ പ്രസംഗത്തിൽ സത്യാവസ്ഥ പുറത്തുവന്നിരിക്കുന്നു അതായത് ഷുക്കൂർ വധക്കേസിൽ രണ്ട് നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വിരട്ടിയാണ് FIR ഇടാൻ സുധാകരൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ ഞാൻ കേട്ടില്ല എനിക്കറിയില്ല നഗരസഭയെ ബന്ധപ്പെട്ട് അവിടെയുള്ള നാല് കോൺഗ്രസ് വിമതന്മാർ ലെഫ്റ്റിനൊപ്പം പോവുകയും അവിടെ അവരെ നിർത്തിയിട്ട് ഭരണം പിടിക്കാനുള്ള നീക്കമുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയാണ് മുനിസിപ്പൽ കാര്യങ്ങൾ അത് അവര് വേണ്ട രീതിയിലുള്ള നേതൃയോഗം കൂടിയിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് വിമതന്മാരെ പാർട്ടി കത്തുന്നത് നിങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നാണ് അവരുടെ ഒരു ആക്ഷേപം ഒരു നഗരസഭയുടെ ഭരണം നഷ്ടമാണ് പാർട്ടിക്ക് അതാ നോക്കുക അത് തീർച്ചയായിട്ടും പരിശോധിക്കും ഇല്ല ലീഗ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഒന്നാമത്തെ ലീഗ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല അവിടെ ഒരു സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു നേതാവാണ് അത് പറഞ്ഞത് അത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ അനുഭവത്തോടുകൂടി മാത്രമേ യൂണിഫോം സിവിൽ കോഡിനെ നേരിടാൻ പറ്റുള്ളൂ കോൺഗ്രസിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് വ്യക്തിപരമായി ഒരാൾ നടത്തിയത് വ്യക്തിപരമായ വിവരക്കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മറുപടി പറയണ്ട ഒന്ന് രണ്ട് യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു അവ്യക്തതയില്ല 15-ാം തീയതി ഈ വിഷയം വന്നപ്പോൾ തന്നെ ശ്രീ ജയരാം രമേശ് വളരെ വ്യക്തമായി പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞത് 2018 മോഡി ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ലോ കമ്മീഷൻ ഒരു കാരണവശാലും ഇത് നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ നിലപാടാണ് കോൺഗ്രസിന്റേതെന്ന് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല യൂണിഫോം സിവിൽ കോഡ് എന്ന് പ്രായോഗികമല്ല ഇവിടെ കുറെ ആളുകൾ അതൊരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊരു ഹിന്ദു മുസ്ലിം വിഷയമേ അല്ല ഇത് ഹിന്ദുക്കളെയും ഇന്ത്യയിലെ വിവിധ ഗോത്രവർഗ്ഗങ്ങളെയും വിവിധ സമുദായങ്ങളെയും വിവിധ സമൂഹങ്ങളെയും ഒക്കെ ബാധിക്കും കാരണം എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള സാംസ്കാരിക പശ്ചാത്തലം എല്ലാവർക്കും ഉണ്ട് പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യമുണ്ട് ഇപ്പൊ തന്നെ ഹിന്ദുക്കളിൽ കേരളത്തിൽ നമ്മൾ മുറപ്പെങ്ങനെ വിവാഹം കഴിക്കില്ലേ അമ്മാവിന്റെ മകളെ വിവാഹം കഴിക്കാം ഇവിടെ കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും പറ്റില്ല ഹിന്ദുക്കളുടെ ഇടയിൽ മുറപ്പണിനെ വിവാഹം കഴിച്ചത് വലിയ പാപമാണ് എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തതകളുണ്ട് എല്ലായിടത്തും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട് വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട് വിവിധ സമൂഹങ്ങളെ അത് ഗൌരവതരമായി ബാധിക്കും അത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ കോൺഗ്രസ് അത് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത് കാരണം ഇത് എന്താണ് ഇത് ഉരുണ്ടാണ് ഇരിക്കുന്നത് നീണ്ടാണ് ഇരിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പാടില്ല കാരണം ഒരു ഡ്രാഫ്റ്റ് ബില്ല് പോലും ഇത് വന്നിട്ടില്ല അപ്പൊ കാള വെറ്റെന്ന് കേട്ട് ഉടനെ കയറെടുത്തുകൊണ്ട് ഉടനെ ആവശ്യമില്ല ഇത് വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് കോൺഗ്രസിനറിയാം കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള ശക്തമായ നിലപാട് 2018 ലോ കമ്മീഷന്റെ എടുത്ത നിലപാട് തന്നെയാണെന്ന് കോൺഗ്രസ് വ്യക്തവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ആർക്കറിയാൻ പാടില്ല ഇത് ഇന്ത്യയിലെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റില്ല നടപ്പാക്കാതെ ഇത് ചർച്ച ചെയ്യുക എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഇപ്പൊ തന്നെ എന്താണ് ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമായി മാറണം എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ നിയമം പഠിച്ച ആളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും അപകടകരമായ കാര്യം അതിനെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അതിന്റെ അജണ്ട അതാണ് നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു ഇത് നടപ്പാക്കാനുള്ളതല്ല ഇത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ് നടപ്പാക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ് എത്രയോ ചർച്ചകൾ നടത്തി എത്രയോ
എത്രയോ വിഭാഗങ്ങൾ, 5000-ലേറെ ജാതികളും എത്രയോ വ്യത്യസ്തമായ മതങ്ങളുമുള്ള വൈവിധ്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. അവിടെ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രയോ വർഷത്തെ ചർച്ചകൾക്ക് ശേഷം മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇലക്ഷൻ ഇയറിൽ ഇവർ 4 കൊല്ലം മുമ്പ് കൊണ്ടുവന്നില്ലല്ലോ, 4 കൊല്ലം മുമ്പ് കൊണ്ടുവന്നാൽ നടപ്പാക്കാനല്ല അത് വരുന്നത്. ഇത് ഭിന്നിപ്പുണ്ടാക്കാൻ, അതാണ് തിരിച്ചറിയേണ്ടത്. ഞങ്ങൾക്ക് കോൺഗ്രസിന് പറയാനുള്ളത് ഇത് ഭിന്നിപ്പിന് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ്. ആ ഭിന്നിപ്പിന് വേണ്ടി ഇവർ കൊണ്ടുവരുന്ന അജണ്ടയെ തിരിച്ചറിയുക, നമ്മൾ ഒന്നിച്ചു നിൽക്കുക, അതിനെ ചെറുത്തു തോൽപ്പിക്കുക. ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായപ്പോൾ കേരളത്തിൽ തടങ്കൽ പാലങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പ്രസ്താവന ഇറക്കി മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ മുഖ്യമന്ത്രിക്ക് പറ്റി. അതുപോലത്തെ ഒരു നീക്കം പിണറായി വിജയൻ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ടോ? അല്ലല്ല, അതല്ല, അവരവരെ അഭിപ്രായം പറഞ്ഞു, CPMന്റെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം തന്നെ CPM പറഞ്ഞത്, ഞങ്ങളുടെ അഭിപ്രായം തന്നെ CPM പറഞ്ഞത്. ജയറാം രമേശ് പറഞ്ഞത് തന്നെയാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ജയറാം രമേശ് 2018 ലോ കമ്മീഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്, വ്യത്യസ്തമായ നിലപാടല്ല. കേരളത്തിൽ വരുമ്പോൾ അതിന് വേറെ കളറും വേറെ മുഖമൊക്കെ കൊടുത്തിട്ട് വേറെ വർത്തമാനമൊക്കെ പറയാന്നുള്ളതാണ്. ഇത് ഇതിന് മുമ്പ് പല പ്രശ്നവും ഉണ്ടായില്ല. ഇപ്പോൾ നേരത്തെ ക്രൈസ്തവ വിഭാഗം മുഴുവൻ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എന്തൊരു ഇതായിരുന്നു, എന്തൊരു മൂവ്മെന്റ് ആയിരുന്നു. പ്രധാനമന്ത്രി വരുന്നു, മതഭേദാധ്യക്ഷന്മാരെ കാണുന്നു, ഇതോ ക്രൈസ്തവർ മുഴുവൻ BJPയിലേക്ക് പോകുന്നു, എന്തൊരു അജണ്ടയിൽ എവിടെ പോയി, എവിടെ പോയി, അതൊക്കെ എവിടെ പോയി, അവിടെ അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴും അവരെ അടിച്ചമർത്തപ്പെടുമ്പോഴും അവർക്കെതിരായി കലാപം പുറപ്പെട്ടപ്പോഴും ഒരു മനുഷ്യനവിടെ പോയല്ലോ. ഈ വെടിവെപ്പിന്റെയും ഈ പറയുന്ന ക്രിമിനലുകൾ അഴിഞ്ഞാടുന്ന തെരുവുകളിലൂടെ, ക്രിമിനലുകൾ അഴിഞ്ഞാടുന്ന തെരുവുകളിലൂടെ സർക്കാരിന്റെ ആയുധം ക്രിമിനലുകൾ കൊടുത്തിരിക്കുകയാണ്. സർക്കാരിന്റെ ആയുധ ഡിപ്പോയിൽ നിന്ന് മണിപ്പൂരിൽ കൊല്ലാമിനിക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെ അഴിഞ്ഞാടുന്ന തെരുവുകളിലൂടെ ഒരു മനുഷ്യൻ പോയില്ലേ? ഈ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ലല്ലോ, പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ലല്ലോ, അവരെ ആരും പോയില്ലല്ലോ, ഒരു മനുഷ്യൻ പോയില്ലേ? അവിടെ അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പോയില്ലേ? ശ്രീ രാഹുൽ ഗാന്ധി. അപ്പൊ എല്ലാവർക്കും ബോധ്യമാണ്, ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും കോൺഗ്രസ് ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, ഭിന്നിപ്പിക്കാനല്ല. യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ BJPയുടെ അജണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല, ഞങ്ങൾ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത് കാര്യത്തിന് CPMമായി ചേരണം? അല്ലാതെ ശക്തിയുള്ള പാർട്ടിയല്ലേ CPM? എവിടെ ഞങ്ങളുടെ കൂടെ കൂടാനാ? കേരളത്തില്ല, ബാക്കിയെങ്ങും കൂടാനൊന്നുമില്ലല്ലോ. ബാക്കി മുഖ്യമന്ത്രി പോയി പ്രചരണം നടത്തിയ കർണാടകത്തിലെ ഭാഗപ്പള്ളിയിലെ സ്ഥിതി അറിയാല്ല, 4-ാം സ്ഥാനത്തായിരുന്നു. എന്താ കാര്യം, 5-ാം സ്ഥാനത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, അവിടെ പോയി അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയ സ്ഥലമാണ്. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ CPM ആയിട്ടൊന്നും ചേർന്നുള്ള പ്രക്ഷോഭമൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാവില്ല. അല്ലല്ലല്ല, അങ്ങനെ അതൊക്കെ UDF തീരുമാനിക്കും, അതൊക്കെ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. UDF വെച്ചിട്ടുണ്ട്, 10-ാം തീയതി UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതിപ്പോ എല്ലാവരും കൂടി തെരുവിലിറക്കേണ്ട വിഷയമൊന്നും ആയിട്ടില്ല, അത് വരട്ടെ. ഇത് നമ്മള് എടുത്തു ചാടുന്നതിന് മുമ്പ് എല്ലാവരും തിരിച്ചറിയുക, അവരുടെ അജണ്ട ഭിന്നിപ്പിക്കാനാണ്, അവർ കെണിയൊരുക്കി വെച്ചിരിക്കുകയാണ്, അതിലേക്ക് ചെന്ന് ചാടി വീഴാതിരിക്കുക എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാം. UDFന് ചേർന്ന സ്റ്റേറ്റ്മെന്റുകൾ കുറച്ച് ദിവസങ്ങളിൽ ജി ശക്തീകരൻ നടത്തുകയാണ്, അതിപ്പം UDFന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ടോ? അല്ലല്ല, 2 സുപ്രധാനമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി, അത് അദ്ദേഹം നടത്താനുള്ള സാഹചര്യവും പറഞ്ഞു. എന്തുകൊണ്ടുള്ള സാഹചര്യം, അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. 3 തലമുറയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്, പാരന്റ്സിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ മകൾ, 4 ജനറേഷനാണ് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഹീനമായി, ക്രൂരമായി. കേരളത്തിലെ CPM ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. AKG സെന്ററിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോർത്തു, മാധ്യമ പ്രവർത്തകർക്കെതിരായി, രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായി, അവർക്കെതിരായി നിലപാടെടുക്കുന്ന മുഴുവൻ ആളുകളെ ഹീനമായി. ഞങ്ങളൊക്കെ സഹിച്ചു, കാരണം ഞങ്ങളൊക്കെ അത് കേൾക്കാൻ വിധേയരായ ആളുകളാണ്. ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ എന്തും ഞങ്ങളെ കുറിച്ചൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് എഴുതി വിടുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് എഴുതി വിടുന്നത്. അപ്പൊ ഇതിനൊന്നൊരു മടിയില്ലാത്ത വൃത്തികെട്ട പാർട്ടിയാണിത് CPM, വൃത്തികെട്ട പാർട്ടി, ഹീനമായ രാഷ്ട്രീയ എതിരാളികൾ. ഇപ്പോ സുധാകരനെ കൊല്ലാൻ പറ്റിയില്ല, അതുകൊണ്ട് വേറെ വധിക്കാൻ വേണ്ടി വേറെ ശ്രമം നടത്തുകയാണ്. അന്ന് കൊല്ലാൻ പറ്റിയില്ല ശാരീരികമായി, അതുകൊണ്ട് അല്ലാതെ കൊല്ലാൻ നോക്കുകയാണ്, ഇപ്പോ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. എന്ത് വിരോധമാണ്, എന്തൊരു ശത്രുതയാണ് ഇവരുടെ മനസ്സിൽ.
അപ്പൊ അവർക്കെതിരായി നിലപാടെടുത്തതിന്റെ പേരിൽ ശക്തിധരന്റെ കുടുംബത്തെ ആക്രമിച്ചപ്പോഴാണ് അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം കൂടി റിസ്ക് ഉണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും. അദ്ദേഹം അറിയാലോ കൈതോലപ്പായിൽ കെട്ടി ഈ കുഴൽപ്പണം കെട്ടിവെച്ചത് കൂടി റിസ്കിയാണ്. അദ്ദേഹം കൂടി പ്രതിയാവും ആ കേസിൽ. എന്നിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, സത്യം പറഞ്ഞിരിക്കുകയാണ്, യാഥാർത്ഥ്യം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിക്കും ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അത് അതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. കാരണം വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. ഇത് അന്വേഷിക്കേണ്ടത് ഈ ഈ ആരോപണം ഒരു കംപ്ലൈന്റ് അല്ലേ, ഒരു പരാതിയല്ലേ. ഇപ്പൊ എനിക്കെതിരെ ഒരു പരാതി അന്വേഷിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഇന്നെ നിയമസഭയെ വെല്ലുവിളിച്ച് അത് അന്വേഷിക്കേണ്ട ഏജൻസി വിജിലൻസ് അല്ല, അത് അന്വേഷിക്കേണ്ട, അതായത് ഞാൻ വിദേശ നാണയ നിയന്ത്രണ ചട്ടം നിയമം ലംഘിച്ചെന്നാണ് അത് അന്വേഷിക്കേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവരന്വേഷിക്കട്ടെ, എന്തിനാണ് വിജിലൻസിന് അധികാരമില്ലാത്ത അന്വേഷിക്കാൻ വന്നത്? വിജിലൻസ് അന്വേഷിച്ചാൽ ഇ ഡി അന്വേഷിക്കുന്നറിയാം. അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഇ ഡിയുടെ മുമ്പിൽ നിർത്തണം. ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ഡെമോക്രസിന്റെ വാളുകൾ എപ്പോഴും ഭയന്നിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും ഇ ഡിയുടെ അന്വേഷണം വരുമെന്ന്. അങ്ങനെ പിന്നെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പ്രതിപക്ഷ നേതാവിന് ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എന്നെ കുറേ നാളുകളായി ഇത് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഫൈനൽ തീരുമാനം വരുമല്ലോ. ഞാനത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ വിദേശ നാണയ നിയന്ത്രണ ചട്ടം, ഞാൻ അഭിഭാഷകരും കൂടിയാണ്, എനിക്കറിയാം നിയമം. അത് ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവല്ലോ, അകത്തേക്ക് പോവല്ലോ, ജയിലിൽ പോവില്ലേ, അല്ലേ? തീരുമാനമാവുമല്ലോ. അല്ല, ഞാനിത് ലംഘിച്ചിട്ടില്ലെങ്കിൽ എന്നെ അധിക്ഷേപിക്കുന്നതിനൊരു അവസാനമാവുമല്ലോ. ഇതിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമാവുമല്ലോ. വരട്ടെ, തിരുവനന്തപുരത്ത് പോലീസിന് കൈമാറിയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്ല, അതൊക്കെ വളരെ സ്ലോ ആണല്ലോ, ഒച്ചയുന്ന വേഗത്തിലാണല്ലോ. പരീക്ഷ എഴുതാതെ ഒരുത്തം പാസ്സായവൻ കൊടുത്ത പരാതിയില് മാധ്യമപ്രവർത്തകർ എതിരായിട്ട് കേസെടുത്തത് എത്ര വിടുന്ന അവനെതിരെ കേസുണ്ടോ? പരീക്ഷ എഴുതാതെ പാസ്സായവനെതിരെ കേസുണ്ടോ? കേസുണ്ടോ? കൊടുത്തല്ലേ പരാതി, കൊടുത്തല്ലേ കേസെടുത്ത? കേസെടുത്തിട്ടില്ല. പരീക്ഷ എഴുതാതെ പാസ്സായവൻ എതിരെ കേസെടുത്തിട്ടില്ല. പക്ഷെ അവൻ കൊടുത്ത ഗൂഢാലോചന പരാതിയിൽ കെ എസ് യു പ്രസിഡന്റിനെ, പ്രിൻസിപ്പലിനെ, മാധ്യമപ്രവർത്തകരെ ഞാൻ ഇന്നലെ പറയും, ഇരട്ട നീതിയാണ് കേരളം, ഇരട്ട നീതി. സുധാകരൻ, പെൺകുട്ടിയുടെ മൊഴി സുധാകരൻ ഉണ്ടെന്ന് ദേശാഭിമാനിയിൽ വാർത്ത വന്നു, തെറ്റായ വാർത്തയാണെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു, വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു, ദേശാഭിമാനിക്കെതിരെ കേസെടുത്തു. രാവിലെ തന്നെ എണീറ്റ് വന്ന വഴി ആ വ്യാജ വാർത്ത വായിച്ച് പത്രസമ്മേളനം നടത്തി സുധാകരനെതിരെ ആഞ്ഞടിച്ച എം വി ഗോവിന്ദനെതിരായിട്ട് കേസെടുത്തു. ഈ കേസെടുത്തു, കെ പി സി സി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, കെ പി സി സി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, കേസെടുത്തു. അപ്പൊ ഞങ്ങൾക്കെതിരെ ഭയങ്കര സ്പീഡാവുക, ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്ന, ഇരട്ട നീതി. എന്നിട്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് സ്വയം തൃപ്തിപ്പെടുകയാണ്, സ്വയം തൃപ്തിപ്പെടുക. അവർക്കൊന്നും ഒരു കാര്യമില്ല ഈ സംസ്ഥാന കമ്മിറ്റിക്ക് സെക്രട്ടേറിയറ്റിനൊന്നും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഗൂഢസംഘം, ഞാൻ ഭയപ്പെടുന്നത് അവർ മുഖ്യമന്ത്രിയെ പോലും ഹൈജാക്ക് ചെയ്യുന്നതാണ്. ആ രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഗൂഢസംഘം പ്രവർത്തിക്കുകയാണ്, അവരുടെ കയ്യിലേക്ക് കേരളത്തിന്റെ ഭരണം പോവുകയാണ്, കേരളത്തിന്റെ ഭരണം പോവുകയാണ്. മുഖ്യമന്ത്രി നിഷ്ക്രിയരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്, കയ്യിൽ നിന്ന് പോവുകയാണ്. ഞാൻ അതൊന്നും പറയുന്നില്ല, എനിക്ക് അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അറിയാത്ത കാര്യം ഞാൻ പറയില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ പോലും ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗൂഢസംഘം വളരെയാണ്. അത് സി പി എമ്മിന്റെ ശവപ്പെട്ടിയിൻമേൽ ആണിയും കൂടി അടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമൊന്നും ഇല്ല, പ്രവർത്തിച്ചോട്ടെ. ഈ കഴിഞ്ഞ ദിവസം കോതമംഗലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചു. എനിക്കറിയാം.